ക്യുസാറ്റ് കാറ്റ് എൽ എൽ പിയുടെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ്, അതായത് 5-year എൽ എൽ പിക്ക് നമുക്ക് 3 കോഴ്സ് ഉണ്ട് ക്യുസാറ്റിൽ എന്നറിയാം. BBA, BCOM, BSc. അപ്പോൾ ഈ 3 കോഴ്സസിൻ്റെ ഓപ്ഷൻസ് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റീഅറേഞ്ച്മെൻറ്റ്, ആ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് നമുക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് ഈ 3 കോഴ്സസിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ചിലപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒന്നിലധികം ഓപ്ഷൻസ് തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. അതെങ്ങനെയാണെന്ന് പറയാം. ക്യുസാറ്റിന് അപ്ലൈ ചെയ്ത സമയത്ത് ഒന്നിലധികം ഓപ്ഷൻസ്, അതായത് ഒന്നിലധികം കോഴ്സസ് ഓപ്ഷനായിട്ട് വെച്ചിട്ടുള്ളവർക്കാണ് ഈ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക. നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങളൊരു ഓർഡർ, ഒരു പ്രിഫറൻസ് ഓർഡറിലായിരിക്കും വെച്ചിട്ടുണ്ടാകുന്നത്. ആദ്യം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആദ്യം ചിലപ്പോൾ BCOM LLB ആയിരിക്കും വെച്ചിട്ടുള്ളത്, രണ്ടാമത് BBA, മൂന്നാമത് BSc, ഇങ്ങനെ വെച്ചിട്ടുള്ളവരുണ്ടാവും. അല്ല, രണ്ട് ഓപ്ഷൻസ് മാത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ BCOM, BSc, അല്ലെങ്കിൽ BSc, BCOM, അങ്ങനെ ഓർഡറിൽ നിങ്ങൾ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ രണ്ടോ മൂന്നോ കോഴ്സസ് ഓപ്ഷനായിട്ട് വെച്ചിട്ടുള്ളവർക്കാണ് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ അന്ന് അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കിപ്പോൾ മാറ്റിവെക്കാം പ്രിഫറൻസ് അനുസരിച്ച്. അതായത് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ BCOM ആണ് ഫസ്റ്റ് പ്രിഫറൻസായിട്ട് വെച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളതെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ BCOM വേണ്ട, BBA ഫസ്റ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ BBA ഫസ്റ്റ് വെക്കാം, BSc ആണെങ്കിൽ BSc ഫസ്റ്റ് വെക്കാം. അപ്പോൾ ഈ ഏത് കോഴ്സാണ്, BCOM LLB ആണോ, BSc LLB ആണോ, ഏതാണോ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് വേണ്ടത് അത് നിങ്ങൾ ഫസ്റ്റ് ആക്കാം. പിന്നെ നിങ്ങൾക്ക് രണ്ടാമത് ഏത് വേണോ അത് രണ്ടാമത് കൊടുക്കാം. അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ ഒറ്റ ഓപ്ഷൻ മാത്രം തിരഞ്ഞെടുത്ത്, അതായത് അപ്ലൈ ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരേ ഒരു കോഴ്സ് മാത്രം സെലക്ട് ചെയ്തവർക്ക് റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ സൺഡേ ആണ്. സൺഡേ ജൂൺ 9-ന്. സൺഡേ മിഡ് നൈറ്റ് വരെ സമയമുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് മാറ്റിവെക്കാം. അവസാനം നിങ്ങൾ 9-ാം തീയതി മിഡ് നൈറ്റ് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഏത് ഓപ്ഷൻ എങ്ങനെയാണ് ഓർഡറിൽ, ഏത് ഓർഡറിലാണോ വെച്ചിരിക്കുന്നത്, ആ ഓർഡറിലായിരിക്കും അലോട്ട്മെൻറ്റ് നടക്കുന്നത്. ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് കോഴ്സസിൻ്റെ ഓർഡർ മാറ്റിവെക്കാം. പിന്നെ നിങ്ങൾ അത് ചെയ്യേണ്ടത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പ്രൊഫൈൽ, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡൊക്കെ കൊടുത്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുമ്പോൾ അവിടെ ഓപ്ഷൻ റീഅറേഞ്ച് എന്നുള്ളൊരു മെനു കാണും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് മാറ്റിവെക്കാം. അലോട്ട്മെൻറ്റ് സമയത്ത് രണ്ടാമത് പറയുന്നതാണ്, അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജായിരിക്കും ആദ്യം അലോട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ BCOM LLB ആണ് ഫസ്റ്റ് വെച്ചിരിക്കുന്നത്, സെക്കൻഡ് BSc, തേർഡ് BBA എന്നിരിക്കട്ടെ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ BCOM, നിങ്ങൾ ഫസ്റ്റ് വെച്ച ഓപ്ഷനായിട്ടുള്ള, ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ടുള്ള BCOM ആണ് നിങ്ങൾക്ക് ആദ്യമേ കിട്ടുന്നതെങ്കിൽ, നിങ്ങളുടെ പ്രിഫറൻസ് ആയിട്ടുള്ള ആ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും ആവശ്യമില്ല, അത് ക്യാൻസലാകും. ഫസ്റ്റ് ഓപ്ഷൻ, നിങ്ങളുടെ പ്രിഫറൻസ് ആയിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ കയറേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ രണ്ട് ഓപ്ഷൻസും ക്യാൻസലാവും. അല്ല, നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ വെച്ചിട്ടുള്ള BSc LLB ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതെങ്കിൽ, നിങ്ങൾക്ക് BSc താഴെ തേർഡ് ഓപ്ഷനായിട്ട് വെച്ചിട്ടുള്ള BBA ക്യാൻസലാകും. BCOM അവിടെ നിലനിൽക്കും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വീണ്ടും പങ്കെടുത്ത്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും പങ്കെടുത്ത് നിങ്ങൾക്ക് BCOM LLBക്ക് വേണ്ടി ട്രൈ ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് BCOM കിട്ടാം, കിട്ടാതിരിക്കാം, സീറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സമയത്ത് ഒറ്റ ഫസ്റ്റ് ഒരു കോളേജ്, ഒരു കോഴ്സായിരിക്കും ആദ്യം കിട്ടുന്നത്. അപ്പോൾ ആ കോഴ്സ് നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് വെച്ച കോഴ്സ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് തന്നെയായിരിക്കും നിങ്ങളുടെ കോഴ്സായിട്ട് കിട്ടുന്നത്. പിന്നെയുള്ള താഴെ രണ്ട് മൂന്ന് ഓപ്ഷൻസായിട്ട് വെച്ചിട്ടുള്ള കോഴ്സസ് ക്യാൻസലായി പോകുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇനി ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്തതിന് ശേഷം, നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്തതിന് ശേഷം
സബ്മിറ്റ് കൊടുക്കുക, അതിനുശേഷം കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് പ്രയോറിറ്റി എങ്ങനെയാണെന്നുള്ളതിൻ്റെ പ്രിവ്യൂ കാണിക്കും. അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുകയോ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ആവശ്യത്തിന് നിങ്ങളുടെ, അതായത് നിങ്ങൾ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റിന് ശേഷം ഒരിക്കലും റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ലാസ്റ്റ് ഡേറ്റിന് ശേഷം വരുത്തുന്ന മാറ്റങ്ങളൊന്നും അവർ എടുക്കില്ല. ഈ സൺഡേ മിഡ് നൈറ്റ് വരെയാണ് സമയമുള്ളത്. അതുവരെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഇന്നൊരു ഒന്ന് മാറ്റി ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് വെച്ചു, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നാളെ നിങ്ങൾക്ക് ആ ഓപ്ഷൻ വീണ്ടും മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനും ആ ഫെസിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ മിഡ് നൈറ്റ്, അതായത് സൺഡേ മിഡ് നൈറ്റ് വരെയാണ് സമയം. ആ ഏറ്റവും അവസാനം നിങ്ങൾ ഏതാണോ പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നത്, ഓർഡറിൽ കൊടുക്കുന്നത്, ആ ഒരു ഓർഡറിലായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിന് കോഴ്സസ് അവർ എടുക്കുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏത് കോഴ്സാണ്, എത്രാമത്തെ ഓർഡറിൽ ഫസ്റ്റ് ഓർഡറിലെ കോഴ്സ് തന്നെ കിട്ടുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ക്യാൻസൽ ആവും. പിന്നെ ഫസ്റ്റ് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി അഡ്മിഷൻ എടുക്കാം. അല്ല, സെക്കൻഡോ തേർഡോ, സെക്കൻഡാണ് വരുന്നതെങ്കിൽ തേർഡ് ഓപ്ഷൻ ക്യാൻസൽ ആവും, തേർഡാണ് വരുന്നതെങ്കിൽ വീണ്ടും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട്, അതായത് സെക്കൻഡോ തേർഡോ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂളും അലോട്ട്മെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ, ഫീ ഡീറ്റെയിൽസും ഒക്കെ പിന്നീട് വെബ്സൈറ്റിൽ അറിയിക്കുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻസ്, ഒന്നിലധികം ഓപ്ഷൻസ് വെച്ചവർക്ക് മാത്രമേ റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് ഓർഡർ മാറ്റണം എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്ത ഓർഡർ മതിയെങ്കിൽ റീഅറേഞ്ച്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട. അപ്പോൾ കറക്റ്റായി നോക്കി ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.